നമസ്കാരം, ഡോട്ട് ബി ന്യൂസിലേക്ക് സ്വാഗതം. റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം. അർബൻ ബാങ്കിലെ വായ്പാ ക്രമക്കേട് ആരോപണം അന്വേഷിച്ച സഹകരണ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വായ്പ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു. ഷൊർണൂർ അർബൻ ബാങ്കിലെ വായ്പാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് സഹകരണ നിയമത്തിലെ 65-ാം വകുപ്പ് പ്രകാരം വിശദമായ അന്വേഷണത്തിന് ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടത്. CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിനും കുടുംബത്തിനുമായി 8 കോടിയോളം രൂപ വായ്പ നൽകിയ സംഭവത്തിലാണ് ക്രമക്കേട്. ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടർ കമറിൻ നിസയുടെ നേതൃത്വത്തിലാണ് വിശദമായ അന്വേഷണം നടത്തുക. ഒരാഴ്ചയ്ക്കകം അന്വേഷണം ആരംഭിക്കുമെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി വിമല പറഞ്ഞു. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗം വി രാജേഷിനും 6 അംഗ കുടുംബത്തിനും 11 വായ്പകളിലായി 70 ലക്ഷം രൂപ വീതമാണ് അർബൻ ബാങ്കിൽ നിന്നും വായ്പ നൽകിയിരിക്കുന്നത്. വായ്പകളിൽ പലതിനും ആവശ്യമായ ഈട് നൽകിയിട്ടില്ലെന്നുൾപ്പെടെയുള്ള ക്രമക്കേട് ബാങ്ക് ഭരണസമിതിയുടെ CPM ഫ്രാക്ഷൻ കമ്മിറ്റിയും മുമ്പ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് സഹകരണ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രാഥമിക അന്വേഷണത്തിന് ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടത്. ബാങ്കിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തായിരുന്നു വായ്പകൾ അനുവദിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബാങ്കിന്റെ അന്നത്തെ ചെയർമാൻ AV സുരേഷ്, അന്നത്തെ ജനറൽ മാനേജർ MK ജയപ്രകാശ്, വായ്പയെടുത്ത CPM ലോക്കൽ കമ്മിറ്റി അംഗം പി രാജേഷ് എന്നിവരോട് ജില്ലാ നേതൃത്വം വിശദീകരണവും ചോദിച്ചു. വായ്പ നൽകിയ സമയത്തെ ബാങ്ക് ചെയർമാൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും ജനറൽ മാനേജർ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗവുമാണ്. വിശദമായ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് സഹകരണ വകുപ്പ് അധികൃതർ പറഞ്ഞു. TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ മുതലായവ ഇപ്പോൾ 1 രൂപയ്ക്ക് സ്വന്തമാക്കാം. അതും പലിശരഹിത തവണ വ്യവസ്ഥയിൽ. മെൽകോ, ഡ്രീം ടു റിയാലിറ്റി, ബിഗ്ഗസ്റ്റ് ഇലക്ട്രിക്കൽ ഗ്രൂപ്പ്.